ഹായ്, നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്, തുമ്പ. നമുക്കറിയാം, തുമ്പ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ഇന്ത്യൻ സ്വപ്നങ്ങൾ കുതിച്ചുയർന്ന സ്ഥലമാണ് അല്ലേ. തുമ്പ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അഭിമാനിക്കുന്ന ഒരു സ്ഥലമാണ് കഠിനംകുളം തുമ്പ. ഇവിടെ ഇവിടെയാണെങ്കിൽ ഇന്നൊരു ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇവിടെ പലരും ഇരിപ്പുണ്ട്. വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരുന്ന 26-ാം തീയതി, February 26-ാം തീയതി നമ്മുടെ പഴവങ്ങാടിയിൽ പുതിയൊരു വെഡ്ഡിംഗ് മാൾ വരികയാണ്, RK വെഡ്ഡിംഗ് മാൾ. നമ്മുടെ സിനിമാ താരം മഞ്ജു വാര്യരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു നോട്ടീസ് തന്നില്ലേ, അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നോക്കിയാൽ ഒരു കൂപ്പൺ കാണാം. ആ കൂപ്പൺ ഫില്ല് ചെയ്ത് അന്നത്തെ ദിവസം നിങ്ങൾ അന്ന് 10 മണിക്ക് മുമ്പായിട്ട് അവിടെ ഇടുകയാണെങ്കിൽ നറുക്കെടുപ്പുണ്ട്. നറുക്കെടുപ്പിലൂടെ 100,000 രൂപയാണ് സമ്മാനം. നിങ്ങളുടെ പേരാണ് വീണെങ്കിൽ ആ 100,000 രൂപയായിട്ട് തുമ്പയിൽ നിന്ന് റോക്കറ്റ് പറക്കും പോലെ പറഞ്ഞേക്കാം അവിടെ നിന്ന് തന്നെ. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് അവിടെ വന്ന് വെഡ്ഡിംഗ്, ഈ വെഡ്ഡിംഗ് മാളിൽ വന്ന് നമ്മൾ വസ്ത്രങ്ങൾ, സാരിയോ എന്ത് ഫാഷണബിളായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ഉണ്ട്, അവിടെ വന്ന് വാങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വിലക്കുറവിൽ, മറ്റേത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവിൽ വാങ്ങാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ചേച്ചി, അതെ, ആ കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഈ സ്പിന്നിങ്, അതായത് നെയ്ത്ത് ഫാക്ടറി ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഫാക്ടറി വിലയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഹെൽത്തിനാണ് പ്രാധാന്യം അല്ലേ, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഓഫീസാണ്, അതാണ് ഇത് ഹെൽത്ത് സെൻറ്റർ. ഇനി നമ്മുടെ തലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓഫീസുണ്ട്, ഏതാണ് ഓഫീസ്? അതിന് ഹെഡ് ഓഫീസ്. ഇതിപ്പോ സമ്മാനം എന്തായാലും ഞാൻ കൊടുക്കാം. ആദ്യം ഉത്തരം പറഞ്ഞ ചേച്ചിയാണ്, പെട്ടെന്ന് ഹെഡ് ഓഫീസ് പറഞ്ഞു കളഞ്ഞു. ഞാൻ തമാശ ചോദ്യമായിരുന്നു, കറക്റ്റ്. ഹെഡ് ഓഫീസിൽ സത്യം പറഞ്ഞ തലയ്ക്കാണോ പ്രാധാന്യം? ഒരു സമ്മാനം. അയ്യോ, അങ്ങനെ അങ്ങനെ ഇനി ചെയ്തു പോയി എന്ത് ചെയ്യാൻ? വീണ്ടും പാട്ടൊക്കെ തലയിൽ വെച്ച് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു സമ്മാനം, രണ്ട് സമ്മാനം, സോറി, ചെവിയിൽ വെച്ച് പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഒരു ഹെഡ്സെറ്റ്. ജോസഫ് മരുന്ന് വാങ്ങാനെത്തു, ദാ ചേട്ടൻ ഇരിക്കട്ടെ ഒരു സമ്മാനം. ഈ ഇരിക്കട്ടെ, മോക്കുണ്ട് കൊടുക്കും, കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ മതി. കല്യാണം കഴിച്ച മകളുണ്ട്, അപ്പൊ എല്ലാരും വരണം കേട്ടോ. ഇനി കല്യാണം ഇനി കല്യാണത്തിനൊക്കെ വെഡ്ഡിംഗ് സാരി ഒക്കെ എടുക്കാനായിട്ട് വരണം. ആർക്കെങ്കിലും ആറ്റിങ്ങലിൽ പോകേണ്ട തിരുവനന്തപുരത്ത് വന്നാൽ മതി. ഇനി തിരുവനന്തപുരത്തെ വരാവും.